കൊൽക്കത്തയിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ഗായകൻ കെ കെയുടെ മൃതദേഹം ഇന്ന് മുംബൈയിൽ സംസ്കരിക്കും. മരണകാരണം ഹൃദയാഘാതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഘാടകരുടെ കുറ്റകരമായ അനാസ്ഥയാണ് മരണകാരണമെന്നും ആരോപണം ഉയരുകയാണ്. കൊൽക്കത്തയിലെ ദേശ്പ്രിയ പാർക്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടിയാണ് ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ എത്തിയത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, യഥാർത്ഥം നമുക്കെല്ലാം അഭിമാനമായ കെയുടെ ഹൃദയ മരണം നമ്മളെയൊക്കെ വളരെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. കാര്യം ഈ ചെറുപ്രായത്തിലെ തന്നെ അദ്ദേഹം കടന്നുപോയിരുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവിടെ അന്വേഷിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ആളുകൾ പറയുന്നത്? അദ്ദേഹത്തിനെ സമയത്ത് ചികിത്സ കിട്ടാതെ പോയി, ആശുപത്രിയിൽ എത്താൻ താമസിച്ചു പോയി എന്നൊക്കെ പരാതി ഉയരുന്നുണ്ടല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണത്തിൽ കിട്ടിയത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. യഥാർത്ഥത്തിൽ ഒരു ദുഃഖത്തിൽ തളം കെട്ടി നിൽക്കുകയാണ് കൊൽക്കത്ത. കൊൽക്കത്ത നമുക്കറിയാം, പാരമ്പര്യമായി കലാകാരന്മാരെ ഏറെ സ്നേഹിക്കുന്ന ഒരു നഗരമാണ്. ഇവിടെ വെച്ചാണ് കെ കെക്ക് അന്ത്യം സംഭവിച്ചത്. അതും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെ രണ്ട് ദിവസത്തെ കോളേജ് ഡേ ആഘോഷങ്ങൾക്ക് ആയാണ് കെ കെ കൊൽക്കത്തയിൽ എത്തിയത്. കൊൽക്കത്തയിലെ നസറുൽ മഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടികൾ. ആദ്യ ദിവസത്തെ പരിപാടി പൂർത്തിയായി. രണ്ടാം ദിവസത്തെ പരിപാടിക്കിടെയാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ അദ്ദേഹം ഈ സംഘാടകരോട് ഈ പ്രശ്നങ്ങൾ പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും ഈ ഓഡിറ്റോറിയത്തിൽ 2400 പേർക്ക് മാത്രമാണ് ഇരിക്കാൻ കഴിയുക. എന്നാൽ 7000 പേർ തിങ്ങി നിറഞ്ഞ നിരയിലായിരുന്നു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. കൂടാതെ ഈ കലാകാരന്മാർ ഉണ്ടായിരുന്ന സ്റ്റേജിൽ ഉൾപ്പെടെ 100 പേർ, ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള 100 പേർ ഇവിടെയും തിങ്ങി നിറഞ്ഞിരുന്നു. കൂടാതെ ഈ ആളുകൾ തിങ്ങി നിറഞ്ഞതിനെ തുടർന്നുണ്ടായ സ്വതവേ കൊൽക്കത്തയിൽ വലിയ തോതിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ട്, കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം ആളുകൾ തിങ്ങി നിറഞ്ഞതോടുകൂടി AC പോലും പ്രവർത്തിക്കാതെയായി. അതിനിടെ കറണ്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം പലതവണ പരിപാടി ചുരുക്കാം എന്ന് കെ കെ പറഞ്ഞിരുന്നു സംഘാടകരോട്. അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ തീവ്രമായതിനെ തുടർന്ന് ഒരു പാട്ട് കൂടി പാടി അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. ശേഷം ഗ്രീൻ റൂമിൽ എത്തുമ്പോൾ ഗ്രീൻ റൂമിനകത്ത് AC പ്രവർത്തിച്ചിരുന്നില്ല. കൂടാതെ ആളുകളുടെ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായി ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ ഓഡിറ്റോറിയത്തിനകത്ത് പ്രയോഗിച്ചു എന്നും അതിൻ്റെ ശ്വാസം, കാർബൺ ഡയോക്സൈഡ് വാതകം അദ്ദേഹം ശ്വസിക്കാൻ ഇടയായി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഈ സംഭവം നടന്നത് 9:45 എന്നാൽ കെ കെ പിന്നീട് ആശുപത്രിയിൽ എത്തുന്നതാകട്ടെ 10:30 ഈ അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറോളം അദ്ദേഹം ചികിത്സ ലഭിക്കുന്നതിനായി വൈകിയിരുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ സംഘാടകർക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ നഗരത്തിലെ ഈ പരിപാടി കണ്ട ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ട ആളുകൾ തന്നെയാണ് ഈ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ മരണത്തിൽ അസ്വാഭാവികതയില്ല, മറിച്ച് ഹൃദയാഘാതം ആണ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ കരൾ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. 72 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരിക. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മുംബൈയിലാണ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 9 മുംബൈയിൽ മൃതദേഹം എത്തിയത്. കൊൽക്കത്തയിൽ നിന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പങ്കെടുത്ത ഔദ്യോഗിക യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി മുംബൈയിലെത്തി. ഇന്ന് 10 മുതൽ 12 വരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലെ പാർക്ക് പ്ലാസ കോംപ്ലക്സിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. 12 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മുംബൈയിലെ വെർസോവ ശ്മശാനത്തിൽ നടക്കുക. ഒട്ടേറെ ആരാധകർ, ലക്ഷക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം സമൂഹ മാധ്യമങ്ങളിലൂടെ അർപ്പിച്ചത്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഈ മരണവാർത്ത അറിഞ്ഞ മിനിറ്റുകൾക്കകമാണ് ഇതിനോട് പ്രതികരിച്ചത്. ഈ ദുരൂഹതകൾ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ സജീവമായി തന്നെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന കാര്യം മാത്രമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും പോലീസിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നാണ് വ്യക്തമാകുന്നത് അന്വേഷണത്തിൽ നിന്നും. എന്തായാലും ഉയരുന്ന ആരോപണങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ
മുഖത്ത് അദ്ദേഹം കുഴഞ്ഞ് ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞ് വീണ് മുഖത്ത് മുറിയേറ്റിരുന്നു. ഇത് ഉൾപ്പെടെ ഇതാണ് ഈ ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാൻ വരെ ഇടയാക്കിയത്. ഇതെല്ലാം പോലീസ് പരിശോധിക്കുമെന്നാണ് അറിയിക്കുന്നത്. ഇപ്പോഴും ഈ നഗരത്തിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുഃഖം ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ്. എസ് കെ. ഓക്കെ, ബലറാം നെടുങ്ങാടി, എന്തായാലും ഇതിൻ്റെ ഈ അപ്രതീക്ഷിതമായ മരണത്തിൻ്റെ കൂടുതൽ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായി അന്വേഷിച്ച് താങ്കൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.